ഒരിക്കൽ ഇത് സംഭവിച്ചു. ശങ്കരൻപിള്ള ന്യൂയോർക്ക് പട്ടണത്തിലെത്തി, ഒരു ടാക്സിയിൽ കയറി. ഡ്രൈവർ സ്ഥലം ലക്ഷ്യമാക്കി ഓടിച്ചു തുടങ്ങി. ഒരു ഇന്ത്യക്കാരനായതുകൊണ്ടും അമേരിക്കയിൽ ആദ്യമായി വരുന്നത് കൊണ്ടും അയാൾക്ക് സംസാരിക്കാൻ തിടുക്കമായി. നമ്മൾക്ക് എത്രയായാലും ഇന്ത്യക്കാരാണല്ലോ. അപ്പോൾ അയാൾ ടാക്സി ഡ്രൈവറുമായി വർത്തമാനം തുടങ്ങി. വർത്തമാനം തന്നെ വർത്തമാനം പറഞ്ഞ് പറഞ്ഞ് ഡ്രൈവറും വാചകമടി തുടങ്ങി. അങ്ങനെ എത്തേണ്ടിടത്ത് എത്തിയപ്പോൾ പിള്ള വണ്ടി നിർത്താൻ പറഞ്ഞു. അയാൾ കൈകൾ ആ ചെറിയ വിടവിലൂടെ ഇട്ട് ഡ്രൈവറുടെ ചുമലിൽ തട്ടി, ഇവിടെ നിർത്തൂ എന്ന് പറഞ്ഞു. ഡ്രൈവർ ഞെട്ടിവിറച്ചു. അയാളിൽ നിന്ന് കാറിന്റെ നിയന്ത്രണം തന്നെ പോയി. എന്നിട്ട് ഒരു മരത്തിൽ ചെന്നിടിച്ചു. ഏതാണ്ട് ഇതുപോലെ ആ വണ്ടി നിന്നു. ചോരയൊലിക്കുന്ന മൂക്കുമായി ശങ്കരൻപിള്ള ചോദിച്ചു, എന്തേ, ഞാൻ എന്ത് ചെയ്തു? എന്തിനാ ഇങ്ങനെയൊക്കെ താൻ ഞെട്ടിയത്? ഞാൻ വണ്ടി നിർത്താൻ പറഞ്ഞതല്ലേ ഉള്ളൂ. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവില്ല ചേട്ടാ, കഴിഞ്ഞ 32 വർഷമായി ഞാനൊരു ശവവണ്ടി ഡ്രൈവറായിരുന്നു. ഒരിക്കലും എന്റെ യാത്രക്കാർ ഇങ്ങനെ ചെയ്തിട്ടില്ല. അതായത് അയാൾ അത്രയും കാലം ജോലി ചെയ്തത് ഒരു ശവദാഹകന് വേണ്ടിയാണ്. അപ്പോ അയാളുടെ യാത്രക്കാരൊക്കെയും ശവങ്ങളായിരുന്നു. ഇന്ന് ഒരു യാത്രക്കാരൻ ചുമലിൽ തൊട്ടപ്പോൾ ഉയരുപോയി കിട്ടി. മനുഷ്യർ മിക്കവാറും ഇങ്ങനെയാണ്. അവരെല്ലാ കാര്യത്തിനും വെപ്രാളപ്പെട്ടാണ് ജീവിക്കുന്നത്. എല്ലാ കാര്യത്തിനും അവരിങ്ങനെ വെപ്രാളപ്പെടാൻ കാരണം അവർ ജീവിക്കുന്നത് മരിച്ചവരുടെ കൂടെയാണ്. നിങ്ങൾ ഇന്നലകളിൽ ജീവിക്കുമ്പോൾ മരിച്ചവരുടെ കൂടെയാണ് ജീവിക്കുന്നത്. ഇത് മനസ്സിലാക്കണം. ഇതിനെ ശ്രദ്ധയോടെ നോക്കണം. നിങ്ങളുടെ സകലതും, നിങ്ങളുടെ വ്യക്തിത്വവും ഉണ്ടാക്കിയത് മരിച്ചതിൽ നിന്നാണ്. നിങ്ങളുടെ കണ്ണുകൾക്ക് നിറം പൂശിയിരിക്കുന്നതും മൃതമായതിൽ നിന്ന് തന്നെ. ഇന്നലകളിൽ നിന്ന് അതിലൂടെ എല്ലാവരെയും നോക്കിക്കാണുന്നു. മരിച്ചവരുടെ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ചേതനയുള്ളത് വല്ലതും വന്നാൽ തന്നെ വെപ്രാളപ്പെടും, വെപ്രാളപ്പെട്ട് തുള്ളിച്ചാടും. നോക്കൂ, ഞങ്ങൾ ആളുകൾക്ക് ദീക്ഷ കൊടുക്കുമ്പോൾ അവർ അല്പം ചേതനയുള്ളവരാകുന്നു, പക്ഷെ അവർ വെപ്രാളപ്പെടുകയാണ്. ഇപ്പോൾ നിങ്ങൾ സചേതനമാവുകയാണ്. ഏറെക്കാലമായി ചത്തുകിടപ്പായിരുന്നു. ഇതിനെയാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിളിക്കുന്നത്.